റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ അടുത്തേക്ക് വന്ന ഒരു പരാതിയെ സംബന്ധിച്ച് ഒരു പക്ഷേ നാം കേട്ടിട്ടുണ്ടാകും. പ്രവാചകന്റെ സ്വഹാബാക്കളിൽ ഏറ്റവും പ്രസിദ്ധനായ ഒരു സ്വഹാബിയാണ് നുഹമാൻ ഇബ്നു ബഷീർ റളിയല്ലാഹു അൻഹു. ഒരിക്കൽ ഈ നുഹമാൻ ഇബ്നു ബഷീർ എന്ന് പറയുന്ന ചെറുപ്പക്കാരനായ സ്വഹാബിക്ക് അദ്ദേഹത്തിന്റെ പിതാവ് ഉപ്പ, അദ്ദേഹം സ്വഹാബിയാണ്, ഒരു സമ്മാനം കൊടുത്തു, നല്ല വിലപിടിപ്പുള്ള ഒരു സമ്മാനം. അന്നത്തെ കാലത്ത് അറബികൾ ഏറെ വില കൊടുത്തിരുന്ന ഒരു സമ്പാദ്യമാണ് അടിമകൾ എന്നത്. അപ്പൊ ഒരു അടിമയെ വാപ്പ മകന് സമ്മാനമായി കൊടുത്തു. അത് കിട്ടിയപ്പോ, അത് കൊടുത്ത സന്ദർഭത്തിൽ ഈ നൊഹ്മാന്റെ വാപ്പ ഉമ്മ, അഥവാ ഇത് കൊടുത്ത പിതാവിന്റെ ഭാര്യ, അദ്ദേഹം തന്റെ അവര് തന്റെ ഭർത്താവിനോട് പറഞ്ഞു, നിങ്ങൾ ഒരു മകന് മാത്രം വിലപിടിപ്പുള്ള ഒരു സമ്മാനം കൊടുത്തത് ശരിയായി, കൊടുക്കുന്നുവെങ്കിൽ എല്ലാവർക്കും കൊടുക്കണമായിരുന്നു, ഒരു മകന് മാത്രം കൊടുത്തു എന്നുള്ളത് ഞാൻ തൃപ്തിപ്പെടില്ല. അള്ളാഹുവിന്റെ റസൂല് അംഗീകരിക്കാത്തിടത്തോളം കാലം നിങ്ങൾ ഒരു മകന് മാത്രം ഒരു സമ്പാദ്യം കൊടുത്തത് ഞാൻ തൃപ്തിപ്പെടില്ല. അങ്ങനെ ഇദ്ദേഹം സംശയം ചോദിക്കാൻ വേണ്ടി റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം അടുക്കലേക്ക് പോയി. എന്നിട്ട് പ്രവാചകനോട് പറഞ്ഞു, ഞാൻ എന്റെ മകൻ നൊഹ്മാനെ ഒരു അടിമയെ സമ്മാനമായി കൊടുത്തിട്ടുണ്ട്, എന്തെങ്കിലും പ്രശ്നമുണ്ടോ? അപ്പൊ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തിരിച്ചു ചോദിച്ചു, അക്കുല്ലി വലദിക അതൈതം ഇത്തമാ അതൈത നൊഹ്മാൻ, നീ നൊഹ്മാന് കൊടുത്തതുപോലെ എല്ലാ മക്കൾക്കും കൊടുത്തിട്ടുണ്ടോ? അപ്പൊ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, ഇല്ല നബിയേ, ഞാൻ നൊഹ്മാന് മാത്രമാണ് കൊടുത്തത്. ഒരു പ്രത്യേക സമയത്ത് തോന്നിയ സ്നേഹത്തിന്റെ പുറത്ത് ഒരു നല്ലൊരു സാധനം, നല്ലൊരു വസ്തു, നല്ലൊരു സമ്പാദ്യം മകന് കൊടുത്തതാണ്. ഉടൻ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, ഇത്തഖില്ല, നീ അല്ലാഹുവിനെ സൂക്ഷിക്കണം, ഫഅദ്ലു ബൈന ഔലാദി, നിങ്ങളുടെ മക്കൾക്കിടയിൽ നിങ്ങൾ നീതി പാലിക്കണം. ഇത് കേട്ട് അദ്ദേഹം റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ നിർദ്ദേശപ്രകാരം സമ്മാനം തിരിച്ചു വാങ്ങിച്ചു. ഇസ്ലാമിക നിയമപ്രകാരം ഒരാൾക്ക് സമ്മാനം കൊടുത്താൽ അത് തിരിച്ചു വാങ്ങാൻ പാടില്ല, അതിനുള്ള അധികാരം മാതാപിതാക്കൾക്ക് മാത്രമാണ് അള്ളാഹു സുബ്ഹാനഹു വതആല നൽകിയിട്ടുള്ളത്. നമ്മളൊരാൾക്ക് സമ്മാനം കൊടുത്താൽ തിരിച്ചു വാങ്ങാൻ പാടില്ല, എന്നാൽ വാപ്പാക്കും മാക്കും അതിനുള്ള അധികാരം റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം നൽകിയിട്ടുണ്ട്, അദ്ദേഹം തിരിച്ചു വാങ്ങിച്ചു. ഇത് വലിയ ചില തിന്മകൾക്ക് നേരെയുള്ള പ്രവാചകന്റെ താക്കീതാണ്. വിശിഷ്യ നമ്മുടെ നാട്ടിലെ സമ്പ്രദായം, നമ്മുടെ നാട്ടിലെ നാട്ടു നടപ്പും അതിനെതിരെയുള്ള പ്രവാചകന്റെ വലിയൊരു താക്കീതാണ്. ഇത് പറയാനുള്ള കാരണം എന്താ? ഇപ്പൊ സ്വാഭാവികമായും നമ്മുടെ മക്കൾക്കിടയിൽ പല സന്ദർഭത്തിലും പല കാര്യങ്ങളും അവർ ചെയ്തു കൊടുക്കുന്നു. അവരുടെ വിദ്യാഭ്യാസം, അവരുടെ ആരോഗ്യം, അവരുടെ അതുപോലെ വസ്ത്രം, ഭക്ഷണം, ഇതുപോലെയുള്ള അടിസ്ഥാനപരമായ കാര്യങ്ങൾ ചിലപ്പോൾ ഒരേപോലെ ചെയ്തു കൊടുക്കാൻ കഴിഞ്ഞോളുന്നില്ല. നല്ലോണം പഠിക്കുന്ന ഒരു കുട്ടിക്ക് ഒരുപാട് വിദ്യാഭ്യാസം, അതിന് ഒരുപാട് ചെലവ് നടത്തേണ്ടി വരും. എന്നാൽ അടിസ്ഥാനപരമായ കാര്യങ്ങളല്ലാതെ ഒരു വിലപിടിപ്പുള്ള സമ്പാദ്യം മക്കൾക്ക് കൊടുക്കുന്നുവെങ്കിൽ അതിൽ കാണിക്കണം, നീതി കാണിക്കണമെന്ന് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ഗൗരവമോടെ ഉണർത്താറ്. നമ്മുടെ നാട്ടിൽ പലപ്പോഴും ഇതിന് വിപരീതമായ പല പ്രവർത്തനങ്ങൾ നടക്കുന്നത് കാണാൻ കഴിയും. സ്വത്തും സമ്പാദ്യവും ഉള്ളവർ അവർക്ക് തോന്നിയതുപോലെ ഇസ്ലാമികമായ നിയമങ്ങളൊന്നും വകവെക്കാതെ, വിശുദ്ധ ഖുർആന്റെ യാതൊരു നിർദ്ദേശങ്ങളും വകവെക്കാതെ സ്വത്തുക്കൾ ഇഷ്ടമുള്ള പ്രകാരം മക്കൾക്ക് കൊടുക്കുന്ന സമ്പ്രദായം നമ്മുടെ നാട്ടിലുണ്ട്. നമുക്ക് തോന്നിയതുപോലെ ചെയ്യണമെങ്കിൽ ഇതൊക്കെ വിശുദ്ധ ഖുർആന്റെ നിയമങ്ങൾ, സൂറത്ത് തൗബയിലെ അനന്തരാവകാശ നിയമങ്ങൾ, അതേപോലെ സൂറത്ത് നിസാഇലെ അനന്തരാവകാശ നിയമങ്ങൾ വളരെ വ്യക്തമാണ് വിശുദ്ധ ഖുർആൻ പറയുന്നത്. ഇനി അതേപോലെ തന്നെ നോക്കൂ, ചില ആളുകൾ വസിയത്ത് ചെയ്യാറുണ്ട്, അനന്തരാവകാശികൾക്ക് വേണ്ടി വസിയത്ത് ചെയ്യും. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, ലാ വസിയത്ത ലിവാരിസ്, നിങ്ങൾ അനന്തരാവകാശികൾക്ക് വേണ്ടി വസിയത്ത് ചെയ്യരുത്. അനന്തരാവകാശികൾ വസിയത്ത് ചെയ്യാൻ പാടില്ല ഇസ്ലാമിൽ. ഞാൻ പറയാം, ഞാൻ മരിച്ചു കഴിഞ്ഞാൽ എന്റെ വീട് എന്റെ ഇന്ന മകന് കൊടുക്കണം, എന്റെ ഇന്ന സ്വത്ത് എന്റെ ഇന്ന മകൾക്ക് കൊടുക്കണം എന്ന് വസിയത്ത് ചെയ്യുന്ന ഒരു സമ്പ്രദായം ഇസ്ലാമില്ല. മരണപ്പെട്ടു കഴിഞ്ഞാൽ ആ സ്വത്ത് അതിന്റെ അനന്തരാവകാശികൾക്ക് പോകും, അത്രയുള്ളൂ. അതിൽ വസ്യം ചെയ്യുന്ന സമ്പ്രദായം പാടില്ല. ജീവിച്ചിരിക്കുമ്പോൾ കൊടുക്കുകയാണെങ്കിൽ അതിൽ നീതിയും കാണിക്കണം. എന്താ നീതി എന്ന് പറഞ്ഞാൽ എന്താ?
അതിൽ ഏറ്റവും പ്രധാനം തൃപ്തിയാണ്. ഒരാൾക്ക് അഞ്ചോ ആറോ മക്കൾ ഉണ്ടെന്ന് വിചാരിക്കാം. അതിൽ ആ മക്കൾക്ക് എന്തെങ്കിലും സ്വത്ത് ഏതെങ്കിലും ഒന്നോ രണ്ടോ മൂന്നോ നാലോ ആളുകൾ കൊടുക്കും ആഗ്രഹിക്കുന്നത് വിചാരിക്കാം. അതിലെല്ലാവരുടെയും തൃപ്തി അനിവാര്യമാണ്. അതാ സുഹൃത്തുക്കളെ, നിങ്ങളുടെ മക്കൾക്കിടയിൽ നിങ്ങൾ നീതി കാണിക്കണം. തൃപ്തിയാണ് പ്രധാനം. തോന്നിയതുപോലെ കൊടുക്കുക എന്നുള്ളത് റസൂലുള്ളാഹി വിലക്കിയ കാര്യമാണ്. വസിയത്തും ചെയ്യാൻ പാടില്ല. വസിയത്ത് ആർക്കാ ചെയ്യേണ്ടത്? അനന്തരമായി സ്വത്ത് കിട്ടാത്ത ആർക്കെങ്കിലും കൊടുക്കുകയാണെങ്കിൽ വസിയത്ത് ചെയ്യണം. ഒരു ഉദാഹരണം പറയുകയാണെങ്കിൽ, എൻ്റെ ഒരു മകനെ, എൻ്റെ ഒരുപാട് മക്കളിൽ ഒരു മകൻ മരണപ്പെട്ടു എന്ന് വിചാരിക്കും. ഒരു അഞ്ച് മക്കൾ എനിക്കുണ്ടെങ്കിൽ ഒരു മകൻ അല്ലെങ്കിൽ ഒരു മകൾ അതിന് മരണപ്പെട്ടു. എല്ലാവർക്കും പേരക്കുട്ടികളുണ്ട്. ചില എല്ലാ മക്കളിലും എനിക്ക് പേരക്കുട്ടികളുണ്ടെന്ന് വിചാരിക്കും. അപ്പൊ ഞാൻ മരണപ്പെട്ടാൽ എന്റെ സ്വത്തിൽ നിന്ന് മക്കൾക്കൊക്കെ അനന്തരമായ സ്വത്ത് പേരക്കുട്ടിക്ക് കിട്ടില്ല. യത്തീമായ ഒരു പേരക്കുട്ടി ഉണ്ടെങ്കിൽ ആ യത്തീമായ പേരക്കുട്ടിക്ക് സ്വത്ത് ലഭിക്കില്ല. അപ്പൊ മരിക്കുന്നതിന് മുമ്പ് എന്ത് ചെയ്യണം? വസിയത്ത് ചെയ്യണം. ഇഷ്ടപ്രാൻ നിർബന്ധമാണെന്ന് പഠിപ്പിച്ച കാര്യമാണ് വസിയത്ത്. ഇഷ്ടപ്രാവശ്യം ബഖറയിൽ നോമ്പ് നിർബന്ധമായതിനെ പറ്റി പറഞ്ഞ തൊട്ട് മുകളിലായത്തിന് നിർബന്ധമായി പഠിപ്പിച്ചതാണ് വസിയത്ത് നിർബന്ധമാണ്. അപ്പൊ ആ പേരക്കുട്ടിക്ക് വേണ്ടി മരിക്കുന്നതിന് മുമ്പ് തന്നെ വസിയത്ത് ചെയ്തു നോക്കണം. ആ വസിയത്ത് തന്നെ എത്ര വേണമെന്ന് റസൂലുള്ളാഹി സ്വല്ലല്ലാഹി അലൈഹി വസല്ലം പറഞ്ഞു, മൂന്നിലൊന്ന് മാത്രമാണ് സ്വത്തിൽ വസിയത്ത് ചെയ്യാൻ പറ്റുന്ന സമ്പാദ്യം. അത് ഏതിനാണെങ്കിലും, പള്ളിക്കാണെങ്കിലും ഏത് കാര്യത്തിനാണെങ്കിലും വസിയത്ത് ചെയ്യാൻ പറ്റുന്നത് സ്വത്തിന്റെ മൂന്നിൽ ഭാഗമാണ്. അതിലധികം വസിയത്ത് ചെയ്യരുത്. അപ്പൊ സഹോദരങ്ങളെ, ഈ വിഷയത്തിൽ ഗൗരവകരമായ ഒരു ചിന്ത നമുക്ക് ഓരോരുത്തർക്കും ഉണ്ടാകേണ്ടതുണ്ട്. നമ്മുടെ നാട്ടിലെ നാട്ടാചാരങ്ങളും മാമൂലുകളും നാട്ടു നടപ്പും സമ്പ്രദായങ്ങളും അല്ല നമ്മുടെ പ്രമാണങ്ങൾ. വിശുദ്ധ ഖുർആനും ഹദീസുകളുമാണ് ഇസ്ലാമിൽ ഏറ്റവും വ്യക്തമായി, വിശുദ്ധ ഖുർആനിൽ ഏറ്റവും വ്യക്തമായി പഠിപ്പിക്കപ്പെട്ട നിയമങ്ങളിലൊന്ന് അനന്തരാവകാശ നിയമങ്ങളാണ്. അത് കൃത്യമാണ്, കണിശമാണ്. ഇപ്പൊ നമ്മളൊക്കെ പലപ്പോഴും വലിയ മുസ്ലിങ്ങളുടെ എല്ലാവരും ഐക്യപ്പെടുന്ന ഒരു വിഷയമാണല്ലോ ഏക സിവിൽ കോഡ്. പുരുഷന്മാർക്ക് കൂടുതൽ അതിനെ സംബന്ധിച്ച് ധാരണ ഉണ്ടാവും. എല്ലാ മുസ്ലിം സംഘടനകളും ഒന്നിച്ചു വരും. അതായത് നമ്മുടെ രാജ്യത്തെ ഏക സിവിൽ കോഡ്, എല്ലാവർക്കും ഒരേ നിയമം നടപ്പിലാക്കുന്ന പറഞ്ഞാൽ എല്ലാ മുസ്ലിം സംഘടനകളും ഒന്നിച്ച് അതിന്റെ പ്രക്ഷോഭം നടത്തും. അതിലേറ്റവും പ്രധാനപ്പെട്ട ഒരു കാര്യം അനന്തരാവകാശ നിയമമാണ്. എന്നിട്ടോ അതിനെതിരെ പറയുന്ന, അതിനെതിരെ പ്രക്ഷോഭം നടത്തുന്ന സംഘടനയിൽപ്പെട്ട എല്ലാവരും തന്നെ തോന്നിയതുപോലെ സ്വത്തുക്കൾ ദാനം ചെയ്യുകയും വസിയത്ത് ചെയ്യുകയും ചെയ്യും. പിന്നെ എന്തിനാണ് ഈ പ്രക്ഷോഭം? പിന്നെ എന്തിനാണ് ഈ ഖുർആനിന് വേണ്ടി ശബ്ദമുയർത്തുന്നത്? അതുകൊണ്ട് ഓരോ നിയമങ്ങളും വിശുദ്ധ ഖുർആനിന്റെ അടിസ്ഥാനത്തിലാകട്ടെ, നമ്മുടെ ജീവിതത്തിലെ ഓരോ തീരുമാനങ്ങളും വിശുദ്ധ ഖുർആനിന്റെ അടിസ്ഥാനത്തിലാകട്ടെ. ഈ കാര്യത്തിൽ ഗൗരവകരമായ ചിന്ത നമുക്ക് ഓരോരുത്തർക്കും ഉണ്ടാകണം. സഹോദരങ്ങളെ, ഈ വിഷയം നമ്മുടെ മനസ്സിലെപ്പോഴും ഉണ്ടാകണം. അള്ളാഹുവിന്റെ പ്രവാചക നിർദ്ദേശങ്ങൾ ഈ വിഷയത്തിൽ കൃത്യമായി പാലിക്കപ്പെടണം. ഗൗരവകരമായ മറ്റൊരു കാര്യം ശ്രദ്ധയിൽപ്പെടുത്തിക്കൊണ്ട് ഞാൻ അവസാനിപ്പിക്കാം. പ്രധാനപ്പെട്ട സംഗതി, നമുക്കൊക്കെ അറിയുന്നത് പോലെ നാളെ മഹരിമോട് കൂടി അവസാനത്തെ പത്തിലേക്ക് നാം പ്രവേശിക്കുകയാണ്. അവസാനത്തെ പത്തിന്റെ ഗൗരവം അതേപോലെ തന്നെ അതിലെ തറാവീഹുകളുടെ ഖുർആൻ പാരായണത്തിന്റെ പള്ളിയിൽ സമയം ചെലവഴിക്കുന്നതിന്റെ ഒന്നും പ്രാധാന്യം ഞാൻ വിശദീകരിക്കേണ്ടതില്ല. അത് ഉൾക്കൊണ്ടവരാണ് നമ്മളെല്ലാവരും. അതൊന്ന് ശ്രദ്ധയിൽപ്പെടുത്തുക മാത്രമാണ് ചെയ്യുന്നത്. ഇത്തികാഫ് പൂർണ്ണമായിരിക്കാൻ ആഗ്രഹിക്കുന്നവർ നാളെ മഹരിമിന് മുമ്പായി പള്ളിയിലേക്ക് എത്താൻ ഇത്തികാഫ് ആരംഭിക്കാൻ ശ്രമിക്കണം. മറ്റെന്തെങ്കിലും സാഹചര്യം കൊണ്ട് പൂർണ്ണമായിരിക്കാൻ പറ്റാത്തവരുണ്ടെങ്കിൽ അവർക്ക് സാധിക്കുന്ന സമയം രാത്രിയെ സജീവമാക്കുക. റസൂലുള്ളാഹി സ്വല്ലല്ലാഹി അലൈഹി വസല്ലം അവസാനത്തെ പത്തായി കഴിഞ്ഞാൽ കുടുംബം ഉറക്കിയൊടുക്കും, കുടുംബത്തെ ഒളിച്ചുണർത്തും, രാത്രിയെ സജീവമാക്കും. അതുകൊണ്ട് രാത്രിയെ സജീവമാക്കാൻ നമ്മൾ ഓരോരുത്തരും ശ്രദ്ധിക്കുക. നമ്മുടെ പള്ളിയിലുള്ള സംവിധാനമുണ്ട്. 10 ദിവസം ഇത്തികാഫ് ഇരിക്കുന്നവർക്ക് ഭക്ഷണവും സൗകര്യങ്ങളും എല്ലാം നമ്മുടെ ഈ പള്ളിയിലുണ്ട്. അതിനാഗ്രഹിക്കുന്നവർ പ്രത്യേകം അത് ഇതുമായി ബന്ധപ്പെട്ട പള്ളിയുടെ ഭാരവാഹികൾ അറിയിക്കേണ്ടതാണ്. കാരണം ഭക്ഷണം അതുപോലെ സൗകര്യം ഒരുക്കേണ്ടത് പുരുഷന്മാർക്ക് പൂർണ്ണമായി 10 ദിവസവും ഇവിടെ എത്തിക്കാൻ പൂർണ്ണമായും ഇരിക്കാനുള്ള സൗകര്യം ഉണ്ടായിരിക്കും. അത് അറിയിക്കണമെന്ന് മാത്രം. അതേപോലെ സ്ത്രീകൾക്ക് എല്ലാ ദിവസവും രാപ്പകൽ മുഴുവൻ ഇരിക്കാന്നുള്ളത് നമുക്ക് അസൗകര്യം ഉണ്ടാക്കുന്നത്. അതുകൊണ്ട് സ്ത്രീകൾക്ക് രാത്രി സമയത്ത് അവർക്ക് എത്തിക്കാതിരുന്നാൽ അവർക്കുള്ള സുഖത്തിന്റെ അത്താഴത്തിനുള്ള ഭക്ഷണം അവർക്ക് ലഭ്യമാകും. പക്ഷെ ഇതൊക്കെ മുൻകൂട്ടി അറിയിച്ചാൽ നമുക്കത് ഏർപ്പാടാക്കാൻ സൗകര്യമായിരിക്കും. അതുകൊണ്ട് എല്ലാവരും ആ കാര്യം പ്രത്യേകം ശ്രദ്ധിക്കണം. ആർക്കെങ്കിലും അപ്രകാരം ഇരിക്കാനും രാത്രിയെ ഈ പള്ളിയിൽ ഇരുന്നു കൊണ്ട് സജീവമാക്കാനും ഒക്കെ താല്പര്യവും ആഗ്രഹമുണ്ടെങ്കിൽ അത് ഈ പള്ളിയുടെ ഭാരവാഹികളുമായി ബന്ധപ്പെട്ട് അറിയിച്ചാൽ ആ സൗകര്യം നിങ്ങൾക്ക് ഒരുക്കുന്നതാണ്. അള്ളാഹു സുബ്ഹാനഹു വതആല നമ്മുടെ എല്ലാ പ്രവർത്തനങ്ങളും പ്രാർത്ഥനകളും നമ്മൾ
വന്നു പോയില്ല തെറ്റ് കുറ്റങ്ങൾ നമുക്ക് സ്വഹാനത്തിന് വിട്ടുകൊടുത്ത് മാപ്പാക്കിയതിന് മറക്കട്ടെ. താങ്ങാൻ കഴിയാത്ത എല്ലാ പ്രയാസപ്രതിസന്ധികളും നാം സ്നേഹിക്കുന്നവരെയും സ്നേഹിക്കുന്നവരെയും കാത്തിരിക്കാൻ മറക്കട്ടെ. ഇനിയും ഒരുപാട് അവദാനങ്ങളിൽ നാം കടന്നു പോകാൻ ഒരുപാട് പ്രതിഫലം നൽകിയെടുക്കാൻ നമ്മുടെ സൗഭാഗ്യം നൽകി നാം നമ്മളെല്ലാം മറക്കട്ടെ.